കഴിവുള്ള ഒരു സ്ത്രീ. അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. എന്താ സാർ? തീപ്പെട്ടി, തീപ്പെട്ടി തീർന്നു. എന്തിനു പറയുന്നു? മേധാശക്തിയുള്ള, ആകർഷണയുള്ള, ആരോഗ്യമുള്ള ഒരു സ്ത്രീ അയാളുടെ കുറവ് മാറ്റിയെടുത്തു. മുമ്പൊരു വീട്ടിൽ നിന്നപ്പോ അവിടുത്തെ സാറിന് എപ്പോഴും വെള്ളം കുടിക്കണം, അതും ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണം. എന്തിനാണെന്നോ, കണ്ണു തെറ്റിയാൽ കയറി പിടിക്കാൻ. കാണാൻ കൊള്ളാമെങ്കിൽ പോട്ടേന്ന് കരുതാം, അതൊരു കരിമൂർഖൻ. എനിക്കറിഞ്ഞൂടെ സൂത്രം. മോളെ, എന്താ ഇങ്ങനെ കിടക്കുന്നത്? മധു എന്നോരോന്ന് പറഞ്ഞാ പോയത്? ടൂറ് കഴിഞ്ഞ് വന്നാൽ ഉടനെ ഇവിടെ എത്തും. ഇങ്ങനൊരാളെ കിട്ടിയത് നിന്റെ ഭാഗ്യം. അമ്മായി, എന്തായി മോനെ? 15 ദിവസത്തിനകം വാടക എന്ന് സ്ഥലം ഒഴിയാൻ വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചു. എന്റെ മോനെ, എത്ര നാളായി അയാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കുന്നത്? എല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ട് ഊണ് കഴിച്ചിട്ട് വയ്ക്കോ. സാറ് വരാൻ വൈകോ? വൈകും. സാറ് സിനിമയ്ക്ക് പോവാണോ? ഇല്ല. സിനിമയ്ക്ക് പോകാറില്ലേ? വല്ലപ്പോഴും. സിനിമയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. പ്രേമന സിനിമ പടമാണെങ്കിൽ 4-5 പ്രാവശ്യം കണ്ടില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാ. അത് കല്യാണം കഴിഞ്ഞാ മാറും. ആര് കഴിക്കാൻ? ചിലപ്പോ വല്ല കൂലിവേലക്കാരോ ചുമട്ടുകാരോ ആയിരിക്കും. കള്ളും കുടിച്ചു വന്ന് ദിവസം ഇടിയും തൊഴിയും തന്നെ. ആ വിഷമം തീർക്കാൻ സിനിമ തന്നെ ശരണം. അപ്പോ കല്യാണം കഴിഞ്ഞാലും പ്രേംനസീറായിരിക്കും മനസ്സിൽ. സാറെന്താ സിനിമയിൽ ചേരാത്തത്? നല്ല ഭംഗിയുണ്ട്. ആ താക്കോൽ ഡൈനിങ് ടേബിൾ വെച്ചേക്കാം, എന്റെ കയ്യിൽ വേറെ താക്കോലുണ്ട്. പിന്നെ അതിരാവിലെ വരണമെന്നില്ല, 8 മണി കഴിഞ്ഞ് വന്നാ മതി. കുളിമുറിയിൽ കടന്നു വന്നോ? ഇല്ല. നല്ല ആവേശം കാണിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഇന്ന് രാത്രി അവിടെ കഴിയണം, മാക്സിമം ട്രൈ ചെയ്യണം. വീട്ടിൽ പൊയ്ക്കോളനെ പറഞ്ഞിരിക്കുന്നത്? സാരമില്ല, എന്തെങ്കിലും കള്ളം പറയണം. വീട്ടിലെത്തുമ്പോ രാത്രി ആകുമെന്നോ അങ്ങനെ വല്ലതും. ശരി.
മകനെ. നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടതാ പോഞ്ഞത്? പടി ഇറങ്ങുമ്പം വഴുതി വീണു, കാലുളുക്കി നടക്കാൻ വയ്യ. വേണ്ട, ഞാൻ കഴിച്ചു. വേദന കൂടുതലുണ്ടോ? ശ്രമിച്ചു സർ, കൂടുതൽ ബലവും പ്രയോഗിച്ചു. എന്നിട്ടെന്തുണ്ടായി? അയാൾ ആകെ പരവശനായി കണ്ടു, വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിനക്ക് അവനെ കീഴ്പ്പെടുത്താമായിരുന്നു. എങ്ങനെയും രക്ഷപ്പെടാനായിരുന്നു അയാളുടെ ശ്രമം. കൂടുതൽ ബലം പ്രയോഗിച്ചപ്പോൾ ആ കണ്ണിരണ്ടും പുറത്തേക്ക് തള്ളി വന്നു. അത് കണ്ടപ്പോൾ ഭയന്നു പോയി, എങ്കിലും ഞാൻ പിടിവിട്ടില്ല. അപ്പോഴേക്കും ഇത് സംഭവിച്ചു. അതിനുശേഷം മാത്രമേ പോയി കട്ടിലിൽ കിടന്ന് ഇങ്ങനെ കൈകൾ ഇട്ടടിക്കുന്നു കണ്ടു, ഞാൻ ഓടിപ്പോന്നു. രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണമെന്ന് മധു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നില്ലേ? നിങ്ങൾ എന്റെ മരുമകളുടെ ഭർത്താവാണ്. ആ അധികാരം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സൗദാമിനിയും നിങ്ങളും ഭാര്യാഭർത്താക്കന്മാരായിട്ടാണോ ജീവിക്കുന്നത്? അതെ, അല്ല അല്ല, നിങ്ങൾ അവളുടെ കഴുത്തിൽ താലി കെട്ടി, അതൊരു സത്യമാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് താലിയും ഉടുതുണിയും ഭക്ഷണവും മാത്രം പോരാ, മറ്റു ചിലതും അവൾക്ക് ആവശ്യമുണ്ട്. സെക്സ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മാരേജ്. യു അണ്ടർസ്റ്റാൻഡ്? പറയൂ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരു പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല.
ഇനി ഇനി നിങ്ങളോട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം എനിക്കറിഞ്ഞുകൂടാ, ഒരു പുരുഷനെ പോലെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ലുക്ക് അറ്റ് മീ പ്ലീസ്, ടെൽ മീ ഫ്രാങ്ക്ലി, എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്? മിനിയുമായി ബന്ധപ്പെടണമെന്നുള്ള ഘട്ടം വരുമ്പോൾ എനിക്ക് സ്വബോധം നശിക്കുന്നു, ദേഹം മറയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഒളിച്ചു വയ്ക്കരുത്. അത് സ്വന്തം ജീവിതം മാത്രമല്ല മറ്റു പലരുടെയും ജീവിതം താറുമാറാക്കും. നാം മറ്റു രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നില്ലേ, അതുപോലെ ഈ രോഗവും ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ പൊതുവെ ആളുകൾ സെക്സിനെ സംബന്ധിക്കുന്ന രോഗം വല്ലതും വരുമ്പോൾ അതും ഓടിവയ്ക്കും. അത് തെറ്റാണ്. യു ആർ എൻ എഡ്യൂക്കേറ്റഡ് മാൻ, കമാ, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ രോഗം മാറ്റിയെടുക്കേണ്ടത് മറ്റാരെയും കാൾ കൂടുതൽ ആവശ്യം എന്റേതാണ്. വരൂ. ഇരിക്കൂ. മിക്സർ സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ബോയ്സ് സ്കൂളിൽ. കോളേജിലോ? കോളേജിൽ പെൺകുട്ടികളുണ്ടായിരുന്നു. അവരോടൊക്കെ ചിരിക്കും തമാശ പറഞ്ഞും ഒക്കെ കഴിഞ്ഞിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ആരോടും സംസാരിക്കാറില്ല. അവരെന്നെ നോക്കുമ്പോഴും ചിരിക്കുമ്പോഴും എനിക്ക് മനസ്സിലൊരു ഭയം.